ഇനി ഗവർണറുടെ തന്നിഷ്ടം നടക്കില്ല. ഗവർണറുടെ നിയമനത്തിലും ചുമതലകളിലും സംസ്ഥാനത്തിന്റെ നിയന്ത്രണം കൊണ്ടുവരാൻ വ്യവസ്ഥകൾ സർക്കാർ തയ്യാറാക്കും. ഗവർണറെ നിയമിക്കുന്നതും തിരിച്ചു വിളിക്കുന്നതും ചുമതല നിർവഹിക്കുന്നതുമെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ താല്പര്യമനുസരിച്ചായിരിക്കണമെന്നാണ് സർക്കാരിൻ്റെ ശുപാർശ. നിയമവകുപ്പിൻ്റെ ശുപാർശ മന്ത്രിസഭാ യോഗത്തിൻ്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. രാഷ്ട്രപതിക്ക് ഡീലിറ്റ്, വൈസ് ചാൻസലർ നിയമനം തുടങ്ങിയ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏറ്റുമുട്ടൽ പാതയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ശുപാർശകൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നത്. ചുമതലകളിൽ വീഴ്ച വരുത്തുന്ന കുറ്റത്തിന് ഗവർണറെ നീക്കം ചെയ്യാനുള്ള വ്യവസ്ഥ ഏർപ്പെടുത്തണമെന്ന് ശുപാർശയിൽ പറയുന്നു. ഗവർണർ ഭരണഘടനാ ചുമതലകൾക്ക് പുറമെ സർവകലാശാലകളുടെ ചാൻസലർ മന്ത്രിമാരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകുന്ന അധികാരം തുടങ്ങിയ ചുമതലകളും നിർവഹിക്കുന്നതിനാൽ ഇത്തരം ചുമതലകളിലെ വീഴ്ച സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള കാരണമാക്കാമെന്നാണ് സർക്കാർ പറയുന്നത്. ഗവർണർ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം ആരായണം. സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന പാനലിൽ നിന്നായിരിക്കണം ഗവർണറെ നിയമിക്കേണ്ടത്. നിയമസഭ പാസാക്കുന്ന ബിൽ ഗവർണർക്ക് അംഗീകരിക്കാം, പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാം, രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കാം. ഇതിൽ തീരുമാനമെടുക്കാൻ കാലാവധി നിശ്ചയിക്കണം. നിലവിൽ കഴിയുന്നത്ര നേരത്തെ ഇക്കാര്യത്തിൽ ഗവർണർ തീരുമാനമെടുക്കണമെന്നേയുള്ളൂ. ഉന്നത ഭരണഘടനാ പദവി എന്ന നിലയിൽ ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിയമിക്കുന്ന കീഴ്വഴക്കമാണുള്ളത്. ഇതിനു പകരം സജീവ രാഷ്ട്രീയത്തിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ആളെ ചാൻസലർ പദവിയിൽ നിയമിക്കാം. ഗവർണറെ മറ്റ് നിയമപരമായ ചുമതലകൾ ഏൽപ്പിക്കണമോ എന്നത് സംസ്ഥാനങ്ങളുടെ നയപരമായ തീരുമാനമാണ്. മറ്റ് ചുമതലകൾ ഏൽപ്പിക്കണമെന്നത് നിയമപരമായുള്ള നിർബന്ധമുള്ള കാര്യമല്ലെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചുള്ള വ്യവസ്ഥകളിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ശുപാർശ ചെയ്യാൻ ജസ്റ്റിസ് പൂഞ്ചി കമ്മീഷനെ 2010 കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരുന്നു. കമ്മീഷൻ ശുപാർശ 2016 അന്തർ സംസ്ഥാന കൗൺസിൽ, കേന്ദ്ര ആഭ്യന്തര പാർലമെൻ്ററി സമിതി എന്നിവ പഠിച്ച് 273 116 സംസ്ഥാന സർക്കാരുകളുടെ അഭിപ്രായം അറിയാനായി അയച്ചിരുന്നു. ഇതിനുള്ള സംസ്ഥാനത്തിൻ്റെ അഭിപ്രായം റിപ്പോർട്ടായി നൽകാൻ നിയമ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. നിയമ സെക്രട്ടറിയുടെ റിപ്പോർട്ടിലാണ് ഗവർണറുടെ പ്രവർത്തനം സംസ്ഥാന സർക്കാരുകളുടെ താൽപ്പര്യത്തിന് വിധേയമായിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത്.